അയാളും ഞാനും തമ്മിലുണ്ട്. മൂന്നാറിലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പാരലലി എൻ്റെ വീട്ടിൽ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചന് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം, അത് കുറച്ച് കൂടുതലായി, കുറച്ച് സീരിയസ് ആയി. അങ്ങനെ അപ്പച്ചന് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ അമ്മയും എൻ്റെ പെങ്ങളുമാണ് അപ്പച്ചൻ്റെ കൂടെ ആശുപത്രിയിലുള്ളത്. അനിയൻ ദുബായിലാണ്, ഞാനിവിടെ മൂന്നാറിലെ ഷൂട്ടിങ്ങിലാണ്. അപ്പം രാത്രി കുറച്ച് നേരത്തെ കഴിയുന്ന ദിവസം മൂന്നാറിൽ നിന്ന് കാറെടുത്ത് തൃശ്ശൂർ ജൂബിലി മിഷനിലേക്ക് വരും. കുറച്ച് നേരം രാത്രി അപ്പച്ചൻ്റെ കൂടെ ഇരിക്കും, എന്നിട്ട് തിരിച്ച് മൂന്നാറിലേക്ക് പോകും, രാവിലെ ഷൂട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു ആ ദിവസങ്ങൾ കടന്നുപോയത്. അപ്പം ഈ സമയത്ത് പാരലലി ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരലലി അല്ല, അതിന് കുറച്ച് മുമ്പ് മനോരമ, മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം, അത് പ്രോഗ്രാമിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ മുൻപ് നമ്മളെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വരും. അതായത് നമ്മളെക്കുറിച്ച് അറിയാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അധ്യാപകരാരായിരുന്നു, ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കും നമ്മളടുത്ത്. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. ഈ ടീച്ചറുടെ വീഡിയോ ക്ലിപ്പ് ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അവർ എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും, അവർ സ്റ്റുഡിയോയിലേക്ക് വരും. അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഈ ബിഫോർ ഇൻ്റർവ്യൂ അവർ വന്ന് ചോദിച്ച കൂട്ടത്തിൽ, ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരാളാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അയാളോട് ഭയങ്കര കുശുമ്പാണ്, അതുകൊണ്ട് അയാളൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഇങ്ങനെ ഒരു ക്യാമറ ഇട്ട് യാത്ര ചെയ്യുന്നതിലുള്ള ഒരു കുശുമ്പുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അതങ്ങനെ ഒരു സംസാരത്തിനിടയിലുള്ള ഒരു ജനറൽ ഇത് സംസാരത്തിനിടയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ആ പ്രോഗ്രാമിന് ചെന്നപ്പോൾ, ഈ മഴവിൽ മനോരമയിൽ ചെന്നപ്പോൾ, പ്രോഗ്രാമിൻ്റെ അവസാനമായപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയിരിക്കണം. ഫ്രണ്ട്സ് വന്നു, പിന്നെ എൻ്റെ പാരൻസ് വീഡിയോയിൽ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു, ദിലീപും പൃഥ്വിരാജും ഒക്കെ വീഡിയോയിൽ വരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്സും, പിന്നെ എൻ്റെ ഒറ്റപ്പാലത്തെ എൻ്റെ ഏറ്റവും ബാല്യകാല സുഹൃത്തുക്കളെല്ലാവരും വന്നിട്ടുണ്ട്, ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഞാൻ അവതരിപ്പിച്ച ചില നായികമാർ വരുന്നു, വരാൻ പറ്റാത്തവരുടെ വീഡിയോ വരുന്നു. അങ്ങനെ അവസാനം ഈ പ്രോഗ്രാം അവസാനത്തേക്ക് കടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇനി ഒരാളും കൂടി വരുന്നുണ്ട്, ആരാണെന്ന് ഊഹിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ എൻ്റെ ഒരു തരത്തിൽ ഊഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആരായിരിക്കും എന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. അപ്പോഴാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ആൾ കടന്നു വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ആ ഫ്ലോറിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ മീറ്റിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ സന്തോഷ് ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ട്രാൻസ് സൈബീരിയൻ ട്രെയിൻ യാത്രയാണ്, മോസ്കോയിൽ നിന്ന് വ്ളാഡിവസ്റ്റോക്കിലേക്കും മറ്റേ ഉലാൻ ബത്താറിലേക്കും, മംഗോളിയയിലെ ഉലാൻ ബത്താറിലേക്കൊക്കെ ഒരു ട്രെയിനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യാത്ര, താല്പര്യമുണ്ടോ പോകാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനൊരു ഓഫർ ഭയങ്കര മോഹിപ്പിക്കും തരും. ഞാൻ അപ്പം തന്നെ ചാടിക്കയറി പറഞ്ഞു, ഞാനുണ്ട് എന്ന്. എപ്പോഴാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ പിരിഞ്ഞു, ഫോൺ നമ്പറുകളൊക്കെ കൈമാറി. അത് കഴിഞ്ഞിട്ടാണ് ഈ അയാളും ഞാനും തമ്മിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും സന്തോഷിൻ്റെ കോൾ വന്നു, ഏതാണ്ട് എപ്പോഴായിരിക്കും ഫ്രീ ആവുക, നമ്മൾ പോകേണ്ട ഒരു സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കയറാൻ പോവാണ്, അത് കഴിയാണ്ട് എന്തായാലും പറ്റില്ല, അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ പുറപ്പെടാൻ തയ്യാറാണ്, 10 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പാസ്പോർട്ടൊക്കെ പുള്ളിയുടെ ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് കൊടുക്കില്ല, അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ട്. അയാളും ഞാനും തമ്മിൽ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പം ഷൂട്ടിങ്ങിൻ്റെ ഈ മൂന്നാറ് എപ്പിസോഡ് ഏതാണ്ട് അവസാനത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ ആ ഷെഡ്യൂളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചൻ്റെ അസുഖം ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പച്ചന് ഡയാലിസിസ് ആരംഭിച്ചു. ഡയാലിസിസ് ആഴ്ചയിൽ 2 ഡയാലിസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അപ്പച്ചന് 73 വയസ്സാണ് പ്രായം. അപ്പോൾ 73 വയസ്സിലൊക്കെ ഡയാലിസിസ് തുടങ്ങിയാൽ നമ്മൾ കണ്ടിട്ടുള്ളത്
പിന്നെ ആൾ മരിക്കുന്നത് വരെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ ചുറ്റും കണ്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ അല്ലാത്ത ചില കേസുകളുണ്ടാവും, ഈ ചില പാമ്പ് വിഷബാധയൊക്കെ എടുക്കുക പറ്റിക്കഴിഞ്ഞാൽ തൽക്കാലം കിഡ്നിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യുക. അങ്ങനത്തെ അല്ലാതെ ഒരസുഖം വന്നിട്ട് ഡയാലിസിസിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അപ്പച്ചനൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡയാലിസിസ് നടക്കുന്നുണ്ട്, ഞാനിവിടെ ഷൂട്ടിംഗ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ നിന്ന് രാത്രി പോവും വരും. അങ്ങനെ അയാളും ഞാനും തമ്മിലിൻ്റെ ഷൂട്ടിംഗ് തീർന്നു. ഷൂട്ടിംഗ് തീർന്നു ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ സന്തോഷ് ജോർജിൻ്റെ കോള് വന്നു, നമ്മൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ 13-ാം തീയതി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ടൈമിൽ നമ്മൾ പുറപ്പെടണം. അപ്പം ഞാൻ ധർമ്മസങ്കടത്തിലായി, കാരണം ഇതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പച്ചനാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ചെന്ന് നല്ല ഹോസ്പിറ്റലിൽ നിന്ന് സ്വകാര്യമായിട്ട് ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു 10 ദിവസത്തെ ഒരു യാത്രയ്ക്ക് പോവാണ്, അപ്പം എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ടേ എന്താ വരാൻ പറ്റുള്ളൂ, ഞാൻ പോകണോണ്ട് കുഴപ്പമുണ്ടോ, അപ്പച്ചൻ്റെ കണ്ടീഷൻ എന്താണ്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞാൽ യാത്ര പോകണം, 10 ദിവസം എന്ന് പറയുമ്പോൾ 10-13 ദിവസമായല്ലോ, അതുകൊണ്ട് ഒരു 8-9 ദിവസം ദിവസത്തിൽ കൂടുതലൊന്നും അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ പതിവ് പോലെ ഇത്തരം ഞെട്ടലുകൾ ഉണ്ടാകുമ്പോൾ വിളിക്കുന്ന ഒരാൾ ഡോക്ടർ ഇക്ബാലാണ്. അപ്പോൾ ഇക്ബാൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇക്ബാലിൻ്റെ ചില മെഡിസിൻസ് നമ്മൾ അപ്പച്ചന് കൊടുക്കുന്നുണ്ടായിരുന്നു പാരലലി. അപ്പം ഇക്ബാൽ പറഞ്ഞൊരു കാര്യം ചെയ്യ, നീ ആ യാത്ര മുടക്കണ്ട, അപ്പച്ചനൊന്നും പറ്റില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോ, നമ്മുടെ മരുന്നൊക്കെ കൊടുക്കണ്ടല്ലോ, ഡയാലിസിസ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പച്ചനോട്, എന്നിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഒരു 10 ദിവസത്തെ, ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും 10 ദിവസം. അപ്പോൾ അപ്പച്ചൻ ഹിസ്റ്ററി അധ്യാപകനാണ്, അപ്പം സോഷ്യൽ സ്റ്റഡീസാണ് അദ്ദേഹത്തിൻ്റെ വിഷയം, ഹിസ്റ്ററിയാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, ഹിസ്റ്ററിയും ജോഗ്രഫിയും ആണ് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങൾ. അപ്പോൾ ഞാൻ, അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ സൈബീരിയയിലേക്കാണ്, മോസ്കോയിൽ നിന്ന് സൈബീരിയയിലേക്ക് ട്രെയിനിൽ പോകുന്നൊരു പരിപാടിയാണ്. സൈബീരിയ എന്ന് കേട്ടപ്പോൾ അപ്പച്ചൻ്റെ കണ്ണുകൾ ഇങ്ങനെ വിളർന്നു. അതൊരു സൈബീരിയ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഞാൻ പക്ഷേ നമ്മൾ സമ്മറിലാണ് പോകണം, അതുകൊണ്ട് കുഴപ്പമില്ല. ആ സൈബീരിയ പണ്ട് റഷ്യയിലെ ഉള്ള വലിയ രാഷ്ട്രീയ തടവുകാരെയും ക്രിമിനൽസിനെയൊക്കെ നാട് കടത്തിയിരുന്ന സ്ഥലമാണ്. അവിടെ പോയിട്ട് തണുത്ത് ഉറങ്ങലിച്ച് മരിച്ചു പോകും പകുതി പേരും, അങ്ങനെ നാട് കടത്തിയിരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പച്ചൻ അതിനെക്കുറിച്ച് അറിയുന്ന ഓർമ്മകളുള്ള കഥകളും കാര്യങ്ങളും, യൂറി ഗഗറിൻ്റെ സ്ഥലം സൈബീരിയയിലാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പച്ചന് ഈ സോഡിയം ലെവല് ഇടയ്ക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും, ആ സമയത്ത് ഇത്തിരി അബ്നോർമലായിട്ടൊക്കെ സംസാരിക്കും. അപ്പം ചിലപ്പോൾ വിചിത്രമായിട്ടൊക്കെ നമ്മളെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പച്ചൻ ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും ഒരു ഇത്രയുള്ള അപ്പച്ചൻ്റെ ചിരി, ഒരു ചുണ്ടിൻ്റെ സൈഡ് ഇങ്ങനെ കോടിച്ചിട്ടുള്ള ഒരു ചിരിയാണ്, അല്ലാതെ ഒരു ഭയങ്കര തുറന്ന് പൊട്ടിച്ചിരിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് വളരെ വിചിത്രമായ ചില ചിരികൾ അപ്പച്ചൻ്റെ മുഖത്ത് കാണാം. എന്നെ കാണുമ്പോൾ ഭയങ്കര ഓവർ ആക്ടിങ് പോലെ ഉള്ള ചില ചിരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വിട്ടുപോകാൻ ഭയങ്കര വിഷമമുണ്ട്, ഇത് കുഴപ്പത്തിലേക്കാണോ പോകണമെന്നറിയില്ല. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, ടിക്കറ്റൊക്കെ എടുത്തോന്ന് വെച്ചു. ആ ടിക്കറ്റൊക്കെ എടുത്തു, അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതാണ്, അപ്പച്ചൻ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പേ എല്ലാം ഫിക്സ് ചെയ്തതാണ്. എന്നാൽ നീ പോയിക്കോ, കുഴപ്പമില്ല, സൈബീരിയയും റഷ്യയിലൊക്കെ ട്രാവൽ ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് അല്ല, അത് നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മടിച്ചു വന്നപ്പോൾ എനിക്ക് പറഞ്ഞു, പേടിക്കണ്ട, നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് അപ്പച്ചൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി
ഞാൻ ഒന്ന് മരിക്കരുത്, ഞാൻ വന്നിട്ടേ മരിക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ നേരെ അനിയനെ വിളിച്ചു, അനിയൻ ദുബായിലാണ്, അവനെ വിളിച്ചില്ല എൻ്റെ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു 10 ദിവസം ലീവ് എടുത്തിട്ട് വരണം, എനിക്കിങ്ങനെ 10 ദിവസം മാറി നിന്നേ പറ്റുള്ളൂ. അങ്ങനെ അനിയനെ ഇവിടെ ആക്കി, അപ്പച്ചൻ്റെ അടുത്താക്കി, ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൂടെയുള്ള ആദ്യത്തെ യാത്രയ്ക്ക് പോവുകയാണ്, മോസ്കോയിലേക്കാണ്. മോസ്കോയിൽ നിന്ന് ട്രെയിനിൽ എക്കാത്തറിൻബർഗിൽ നിന്ന് ഇർകുട്സ്ക്, അവിടെയൊക്കെ നമ്മൾ ജേണി ബ്രേക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണും. അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻ ഡ്രൈവിൽ, ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടെയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് DK എന്ന് SMS ചെയ്യുക. DK എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-444-222. ആ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ, ചെറുതല്ലാത്ത ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എൻ്റെ ഒരു യാത്ര മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സീരിയസ് ആയി കിടക്കുന്ന അപ്പനോട് മരിക്കില്ലേന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും അപ്പച്ചന് പറ്റിപ്പോയാൽ എനിക്ക് ഞാൻ തന്നെ മാപ്പ് തരില്ല. അപ്പോൾ ഈ പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈബീരിയയിലെ ഓർത്തഡോക്സ് ചേർച്ചിൻ്റെ ഗംഭീര മൊണാസ്ട്രീസും ഭയങ്കര ആർക്കിടെക്ചറൽ സൗന്ദര്യമുള്ള മൊണാസ്ട്രീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സന്തോഷിന് അതൊരു ഒരു പെരുന്നാളാണ്. ക്യാമറയായിട്ട് ഇങ്ങനെ ഓടി നടന്ന് ഷൂട്ട് ചെയ്യണം. ആ നേരത്തെ മുമ്പിൽ ഞാനൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ചീത്തവിളിയുടെ പൂരായിരിക്കും. അപ്പോൾ ആ ക്യാമറയുടെ മുമ്പിൽ അകപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം, ഞാൻ ആ പള്ളികളിലൊക്കെ പോയ ഒരു മൂലയിൽ പോയി ഇരിക്കും. ഇരുന്നിട്ട് ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്നും സംഭവിക്കല്ലേ, ഒന്നും സംഭവിക്കല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ആ തവണയാണ്. കാരണം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, മരണാനന്തര ജീവിതമോ ദൈവമോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് ക്ലിയറായിട്ടൊന്നും പറയാറില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ട്. നമ്മൾ അത് സൈക്കോളജിക്കൽ എഫക്റ്റ്, അതുണ്ടാക്കുന്ന സൈക്കോളജിക്കൽ എഫക്റ്റ് എന്താണെന്നറിയില്ല, പക്ഷെ പ്രാർത്ഥനകൾക്ക് ബലമുണ്ട്. അത് ആ യാത്രയിൽ ഞാൻ എല്ലാ ഈ ഓർത്തഡോക്സ് ചേർച്ചിൻ്റെ എല്ലാ മനോഹരമായ പള്ളികളും സന്തോഷ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പള്ളികളിലെല്ലാം ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബുദ്ധവിഹാരത്തിൽ ഞങ്ങൾ പോയിരുന്നു, അത് മംഗോളിയയിലാണ്. മംഗോളിയയിൽ ഉലാൻബത്താറിൽ നിന്ന് കുറേ ദൂരം ഉള്ളിലേക്ക് പോയിട്ട് ഒരു ആ റോഡിലൂടെ പോകണം. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു സ്ഥലം, ഒരു ഭംഗിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ കാറിലുണ്ട്. അപ്പോൾ ദൂരെ മലയുടെ മീതെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി പോലെ ഒരു സാധനം ദൂരെ നിന്ന് കണ്ടിട്ട്, ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം, അവിടെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഓ, അതൊക്കെ കുറേ ദൂരമല്ലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷം മറ്റു കാര്യങ്ങളിലേക്കും റോഡ് സൈഡ് ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് ആ ബുദ്ധ മൊണാസ്ട്രിയിലാണ്. അതിൻ്റെ താഴെയാണ്. പിന്നെ കുന്ന് കയറി മുകളിൽ പോയി മേലെ ബുദ്ധൻ വന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മംഗോളിയയിലെ ബുദ്ധവിഹാരമാണത്. അത് ഭയങ്കര രസമാണ്. ഒരു ബുദ്ധൻ ധ്യാനിച്ച ഒരു ഗുഹയും അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഞാൻ പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. അവിടെ ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ബുദ്ധിസ്റ്റ് പ്രയർ ഹാളിൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ യാത്ര ഒരിക്കലും മറക്കാത്ത ഒരു മനോഹരമായ യാത്രയാണ്. അത് സഫാരി ചാനലിൽ വന്നതാണ്. എൻ്റെ വിവരണങ്ങളൊക്കെ നിങ്ങൾ സഫാരിയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ യാത്ര മംഗോളിയയിൽ നിന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ നാട്ടിലെത്തി. നാട്ടിലെത്തി അപ്പച്ചൻ്റെ അടുത്ത് വല്ലുമ്പോൾ അപ്പച്ചനൊന്നും സംഭവിച്ചിട്ടില്ല, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്, ഡയാലിസിസൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് വന്ന് തിരിച്ചെത്തി. അപ്പോൾ അനിയനും സമാധാനം, അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ വലിയ ആശ്വാസം, ഞാൻ എത്തിയല്ലോ. അപ്പോൾ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എത്തി
എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അപ്പോൾ ആ സമയത്ത് ഈ സോഡിയം ലെവൽ ഇത്തിരി കൂടിയ സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പച്ചൻ പറഞ്ഞു, നീ ഇവിടുത്തെ എൻ്റെ ഡോക്ടറുടെ അടുത്തേക്ക് ഒന്നും ഒറ്റയ്ക്ക് പോകരുത്. വേച്ച എന്ത് പറ്റി? അത് പുള്ളി കിഡ്നി റാക്കറ്റിൻ്റെ ആളാണ്. നിൻ്റെ കിഡ്നി ചിലപ്പോൾ അയാൾ നോട്ടിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം. ഞാൻ ചിരിക്കണോ കരയണമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സോഡിയം ലെവല് മാറിയിട്ടുണ്ട്. വീണ്ടും ഡോക്ടറെയൊക്കെ കാണിക്കുന്നു, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊരു ദിവസം അപ്പച്ചൻ വളരെ സീരിയസ് ആയിട്ട് ഡോക്ടറോട് പറഞ്ഞത്, ഇപ്പോൾ ഇവൻ പോയി വന്നു, ഇനി കുഴപ്പമില്ല, എനിക്കൊരു 10 ദിവസം ലീവ് വേണം, എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാൻ ഒരു 10 ദിവസം ലീവ് വേണമെന്ന്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കൊണ്ടുപോയിക്കോളൂ, ഇതിപ്പോൾ 10 ദിവസം ഒരു ബ്രേക്ക് എടുത്തോട്ടെ, ഡയാലിസിസും 10 ദിവസം കഴിഞ്ഞിട്ട് മതി, 10 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഡോക്ടർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഈ യാത്രയിൽ അപ്പച്ചൻ പോവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഞാൻ അപ്പച്ചനെ ഡിസ്ചാർജ് മേടിച്ച് ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇക്ബാലിൻ്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് നിന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അപ്പച്ചൻ്റെ ക്രിയാറ്റിൻ ലെവല് 12-13 ഒക്കെ ആയിരുന്നു. അത് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഒന്നു കൊണ്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞിട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാൻ തന്നെ. അങ്ങനെ 1 മാസം കഴിയുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ 8 ദിവസം കൊണ്ടും 8 ദിവസം 9 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ 10 വർഷത്തിന് ശേഷം ആണ് 2022 മരിച്ചത്. വളരെ എന്താ പറയുക, പീസ്ഫുള്ളി ഉള്ള ജീവിതം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമ ഇതുമായിട്ട് ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. ഈ അപ്പച്ചൻ്റെ ആശുപത്രിവാസം, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഈ ട്രാൻസ് സൈബീരിയൻ യാത്ര, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അതിൻ്റെ ലാബ് വർക്കുകളൊക്കെ തീരുന്നു. ഔസേപ്പച്ചൻ സാറിൻ്റെ മനോഹരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം, ജോൺ മോണ്ടി ജോണിൻ്റെ ഗംഭീരമായിട്ടുള്ള ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി, പൃഥ്വിരാജിൻ്റെയും പ്രതാപ് പോത്തൻ്റെയും മനോഹരമായിട്ടുള്ള അഭിനയം ഒക്കെ എല്ലാം കൊണ്ടും ആ സിനിമ കമേർഷ്യലി ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ അതിൽ പറ്റിയ ഒരു ചെറിയ സങ്കടം എന്തായിരുന്നു വെച്ചാൽ, ആ ആദ്യത്തെ ആഴ്ച ഈ സിനിമ ആ കാലത്ത് ഈ പൃഥ്വിരാജിനെതിരെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നൊരു കാലമായിരുന്നു. ഈ ഏതൊരു ഇൻ്റർവ്യൂവിൽ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ആളുകൾ പരിഹസിച്ച് കളിയാക്കി ഈ മറ്റേ എന്താ പറയണ്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ രായപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. അപ്പം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ ഇത് ആദ്യ ദിവസം ഫസ്റ്റ് ഡേ ഒക്കെ ഇത്തിരി ആള് കുറവൊക്കെ ഉണ്ടായിരുന്നു, വെച്ചാൽ കുഴപ്പമില്ല എന്നേയുള്ളൂ, പക്ഷേ ഒരു ആവറേജ് ആയിരുന്നു. പിന്നീട് ഒപ്പീനിയൻ നല്ല ഒപ്പീനിയൻ പുറത്തു വരികയും ആളുകൾക്കിങ്ങനെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് വീക്കിൻ്റെ എൻഡിൽ ഒരു സിനിമാ സമരം പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. എന്താണ് അതിൻ്റെ റീസൺ എന്നൊന്നും അറിയില്ല. അത് എന്തൊക്കെയോ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഒരാഴ്ച ആ സമരം നീണ്ടു വന്നു. അപ്പോൾ എല്ലാ ആളുകളെയും നേതാക്കന്മാരെയും ഈ തിയേറ്റർ ലീഡേഴ്സിനെയൊക്കെ പല വഴിക്ക് നമ്മൾ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും അടുക്കുന്നില്ല. ഈ TV ചാനൽ ചർച്ചകളിലൊക്കെ ചാനലിൽ നിന്നൊക്കെ എന്നെ വിളിക്കും, കാരണം ഏറ്റവും എഫക്റ്റഡ് ആയിട്ടുള്ള ആൾ ഞാനും എൻ്റെ സിനിമയായിരുന്നു. അപ്പം അന്ന് സിനിമ തിയേറ്റർ ഇതിൻ്റെ നേതാവായിരുന്ന തിയേറ്റർ ഉടമ അദ്ദേഹം ആ TV ചാനലിൽ കൂടെ എന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഒരു വർഗബോധമില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്, സ്വാർത്ഥനാണെന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ സമരം നിന്നു, സമരം പിൻവലിച്ചു. സമരം പിൻവലിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. ആവശ്യപ്പെട്ട ഒരു കാര്യവും
ത്തിന് ഒരു തീരുമാനം ഒന്നായില്ലേ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സമരം പിൻവലിച്ചു. അത് ഞാൻ എപ്പോഴും വിചാരിക്കേണ്ട, എനിക്ക് എവിടെയോ ഒരു ചില സമയത്തൊരു നിർഭാഗ്യം എൻ്റെ പിന്നാലെ കൂടാറുണ്ട്. ആ സമരം ഇന്നും കാരണം കണ്ടെത്താൻ പറ്റാത്ത ഒരു ഒരു വിചിത്രമായ സമരമായിരുന്നു. അത് തനിയെ പിൻവാങ്ങുക ചെയ്തു. ഒരാഴ്ച ആ സിനിമ ആ രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന കളക്ഷന് ആ ഒരാഴ്ചത്തെ ഒരു ബ്രേക്ക് എന്തായാലും ബാധിക്കുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമ നന്നായി പോയി, സിനിമകൾക്ക് നഷ്ടം വന്നില്ല, ലാഭം കിട്ടിയ സിനിമയാണ്, നല്ല അഭിപ്രായം കിട്ടി, ലാഭം ഉണ്ടായി. പിന്നീട് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡുണ്ടായിരുന്നു. ആ സിനിമയ്ക്ക് മികച്ച ജനപ്രീതി നേടിയ, കലാമൂല്യമുള്ള ജനപ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡുണ്ടായിരുന്നു. സലീം കുമാറിന് മികച്ച ഹാസ്യനടനുള്ള അവാർഡും ആ സിനിമയിൽ കിട്ടി. ഞാൻ അയാളും ഞാനും തമ്മിൽ അത് കഴിഞ്ഞിട്ടുള്ള ഈ ട്രാൻസൈബീരിയൻ ട്രെയിൻ യാത്ര, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അടുത്ത സിനിമയിലേക്ക് കയറുകയാണ്. അപ്പം അതിന് ഒരു രസകരമായ പിന്നാമ്പുറ കഥയുണ്ട്.